സിനിമ കലാമേഖലയിൽ താല്പര്യമുള്ള പൊതുജനങ്ങൾക്കായി സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ നൃത്ത ശില്പശാല നടത്തിയ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കാണും. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടത്തിയ പരിപാടി പ്രസന്റ് മോഹൻലാൽ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പുതിയൊരു കവാടം തുറക്കുന്നത് പോലെയുള്ള ശ്രമമാണിതെന്നും ഇതിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും മോഹൻലാൽ പറയുകയും ചെയ്തു. സിനിമയുടെ പല മേഖലയിലേക്ക് കടന്നു വരാൻ ഒരുപാട് പേർക്ക് വഴിയൊരുങ്ങും. നൃത്തത്തിലും അഭിനയത്തിലുമുള്ള പ്രതിഭകളെ എത്തിച്ച് പുറമേ നിന്നുള്ളവർക്ക് പരിശീലനത്തിനുള്ള അവസരം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരമാകുന്ന പരിപാടി നടത്തണമെന്ന ആശയത്തിൽ നിന്നാണ് നൃത്ത ശില്പശാല നടത്തുന്നതെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞിരുന്നു. രചന നാരായണൻകുട്ടിയാണ് രണ്ടു ദിവസത്തെ നൃത്ത ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. ആദ്യഘട്ട ശില്പശാലയിൽ 32 കുട്ടികൾ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് വേണ്ടി ആദ്യമായാണ് അമ്മയുടെ നേതൃത്വത്തിൽ ശില്പശാല നടക്കുന്നത്. 12 വയസ്സ് മുതലുള്ളവർക്കാണ് ശില്പശാലയിൽ പങ്കെടുക്കാനാവുക. ഇവരെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മോഹൻലാൽ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള ചില അതിശയിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ വാക്കുകളും ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ മോഹൻലാലിനെ ആദ്യമായി കണ്ടതും അവർക്കുണ്ടായ അനുഭവം ഒരു വീഡിയോയിലൂടെ കണ്ടത് അവർക്ക് വലിയ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി. അതിലെ ആ നിമിഷങ്ങൾ പകർത്തിക്കൊണ്ടായിരുന്നു പലരുടെയും വാക്കുകൾ എത്തിയത്. അതിൽ നമ്മൾ കണ്ട നിമിഷങ്ങളാണ് അവർ എടുത്തു സൂചിപ്പിച്ചതും. ആ പിറകിലുള്ള മനുഷ്യന് ഒന്ന് കൈകൊടുത്തു. അവിടെ നടന്ന ആ അതിശയിപ്പിക്കുന്ന അത്ഭുതകരമായ നിമിഷം നമ്മളിലെ ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ ആരാധ്യ പുരുഷനെ നേരിട്ട് കണ്ടാലുള്ള അനുഭവം എന്തായിരിക്കും, അത് തന്നെയാണ് അന്ന് അവിടെ സംഭവിച്ചതും. ചെറുപ്പം തൊട്ട് ടിവിയിലും തിയേറ്റർ സ്ക്രീനിലും കണ്ട കണ്ണുകളെയും മനസ്സിനെയും പൂവണിച്ചതാവും ഈ ചേച്ചിയുടെ സന്തോഷം. ആ രാത്രി ശരിക്കും ഉറക്കം വന്ന് കാണില്ലായിരിക്കും. ഫ്രണ്ട്സിനോടും കുടുംബക്കാരോടും വിളിച്ചു പറഞ്ഞു കാണും. അവിടെയുള്ള വീഡിയോ മൊത്തം തിരഞ്ഞെടുത്ത് കാണും. കഴിഞ്ഞ ദിവസം നിലയ്ക്കാത്ത സന്തോഷത്തിന്റെ ഉടമയാകും ഈ സ്ത്രീ. നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം എത്രയോ പേരാകും ഇങ്ങനെയൊരു ഫാൻ ബോയ് മൊമെന്റ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായ നിമിഷം ആരാധകരെ വലിയ രീതിയിൽ ആകർഷിക്കുകയും ചെയ്തു. ആരാധകരും പ്രേക്ഷകരും ആ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കൂടാതെ ഈ വാക്കുകളും അങ്ങനെ ചില നല്ല നിമിഷങ്ങളും ഈ വേളയിൽ ഉണ്ടായിരുന്നു. രണ്ടു ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അമ്മയുടെ കീഴിൽ ഈ പരിപാടി നടന്നത്. ഓഗസ്റ്റ് 10-ഉം 11-ഉം ആയിരുന്നു പരിപാടി. അവർക്ക് യാത്രയയപ്പ് നൽകിയത് സാക്ഷാൽ മമ്മൂട്ടിയുമായിരുന്നു. മോഹൻലാൽ ആയിരുന്നു അവരെ സ്വാഗതം ചെയ്തെങ്കിൽ യാത്ര അയക്കാൻ മമ്മൂട്ടി എത്തി. അമ്മയിലേക്ക് എത്തിയവരെ സന്തോഷപൂർവ്വം യാത്ര അയക്കാൻ എത്തിച്ചേർന്ന മമ്മൂട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അമ്മ അസോസിയേഷൻ പിന്നീട് പറഞ്ഞെത്തിയത്. എത്ര സ്വപ്നതുല്യമായ സായാഹ്നമാണ് ആ സാന്നിധ്യം പങ്കെടുത്തവർക്ക് സമ്മാനിച്ചതെന്ന് അവരുടെ സന്തോഷത്തിൽ നിന്നും തിരിച്ചറിയുന്നു. ആ ഒത്തുചേരൽ രസകരമാക്കാൻ ആഹ്ലാദപൂർവ്വം മമ്മൂട്ടിയും ബേസിൽ ജോസഫും ചേർന്നപ്പോൾ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളായി മാറി. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ അസോസിയേഷൻ ആ നല്ല നിമിഷങ്ങളുടെ വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്നേ ദിവസം.